കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് നമ്മളെ ഫാമിലി ഫാമിലി ഷെഡിട്ട് സൈഡിട്ട് നെറ്റിന് നെറ്റും ഒക്കെ വേണ്ടി കാറ്റ് കിട്ടാതെ ഉണ്ടാക്കി. അപ്പോൾ ശരിയായി. അപ്പോൾ മലയാളൊക്കെ ഉഷാറാണ്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലെ കുട്ടികൾ പ്രസവിച്ച് വരുന്നുണ്ട്. അവർ പ്രസവിച്ച് ഇപ്പം അടുത്ത പ്രാവശ്യമായിട്ട് കൊണ്ടുവരാൻ നിൽക്കാണ്. കുറച്ച് തൂക്കം കുറവില്ലാത്തതിനെ കൊണ്ട് തൂക്കം ഓൺലൈൻ കൊണ്ട് എടുക്കാവുന്നതാണ്. പിന്നെ ചെയ്യുക, എല്ലാവർക്കും ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ താല്പര്യം ഇപ്പോൾ 17 വയസ്സായിട്ടുള്ള പോയി പ്ലസ് ടുവിനെ പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം സുഖമായിട്ട്. എന്താ വെച്ചാൽ നമുക്കൊരു കുറച്ച് താല്പര്യം വേണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡിസ്കഷൻ തന്ന് നിപ്പിളിന് വെള്ളം കൊടുത്ത് അതിന് ചെറിയ പ്രശ്നം വന്ന യൂട്യൂബ് കണ്ടിട്ട് നിപ്പിളിൽ വെള്ളം കൊടുത്തിനി. അപ്പോൾ മുയലിന് വെള്ളം കിട്ടാതെ പ്രശ്നം, നല്ല സ്മെല്ല് ഓവറായപ്പോൾ നിപ്പിളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളും മണ്ണിൽ കഴിച്ചു അത് മടക്കി അവിടെ ഒരു ചാക്ക് കെട്ടി അവിടെ വെച്ചിരിക്കുക. കാരണം യൂട്യൂബ് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ചില ഭാഗത്തൊക്കെ നിപ്പിളിൽ കൊടുക്കുന്നതായിട്ട് ഇപ്പോഴും തോന്നി. അപ്പോൾ പിന്നെ ആ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഞങ്ങൾ മാറ്റി മൺപാത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ മുയലും നല്ല ഇഷ്ടംപോലെ വെള്ളവും കുടിക്കുക, സുഖമായിട്ട് ഞങ്ങൾ വളരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത നിലക്കാണ് ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നത്. ഹുസൈൻഖാൻ്റെ കുറച്ച് കുട്ടികളുണ്ട് വീടിനടുത്ത്. ഹുസൈൻ ഖാൻ ഉണ്ട് ഫാമ്. മൂപ്പര മൂപ്പര ഇതേമാതിരി എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ മൂപ്പര അടുത്ത് പോയി ചോദിക്കും. അപ്പോൾ കൊണ്ടുവരുമ്പോൾ മൂപ്പരതും ഉണ്ട്, മുമ്പിലാണ്, അതിപ്പോൾ കാണാത്തതിന് കൊണ്ടാണ്. അങ്ങനെ കൂടി ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കിട്ടില്ലാത്തൊരു പരിപാടിയാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മോയിനെ കൊണ്ടുവന്ന് അതിൻ്റെ പൈസ മോയിനെ കൊറ്റനെ പല രീതിയിൽ മോയിനെ കൊറ്റ ശാസ്ത്രീയമായിട്ട് മോയിനെ കൊറ്റണമെങ്കിൽ രാശാണേ തന്നാണ് സാറെല്ലാം ക്ലാസ് ഉണ്ടെല്ലാം കഴിഞ്ഞാൽ നമുക്ക് മോയിനെ കൊറ്റാം. പിന്നെ അതിൻ്റെ കുറെ ബോൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് കണ്ടിട്ട് നേരത്തെ പറഞ്ഞു നിപ്പിളിലൊക്കെ കൊടുത്താണ് ഒക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഇപ്പോൾ മൺപാത്രത്തിൽ തന്നെ കൊടുക്കണേ മനസ്സിലായി ഇങ്ങനെ കൊടുക്കേണ്ടതെന്നല്ല. ഓരോ ഓരോ വീഡിയോയിലൊക്കെ യൂട്യൂബിലെ കുറേ വീഡിയോയിലുണ്ട് ഈ നിപ്പിളിൽ വെള്ളം കൊടുക്കുന്നത് നല്ല രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൺപാത്രത്തിൽ തന്നെ കൊടുക്കുന്നത് എന്നെ മുതൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾക്കാണ് മുതലിനെ കൊടുക്കുമ്പോൾ 10,000 രൂപ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പിൽ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഭയങ്കര നാറ്റമായിരുന്നു. അതിനകത്ത് കൂടെ ചുരുക്കി അടക്കിയിരുന്നപ്പോൾ ചാക്ക് കെട്ടി അവിടെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വേഗമില്ല. അപ്പോൾ വീണ്ടും മൺപാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കെട്ടില്ലാത്തൊരു ബിസിനസ്സാണിത്. നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റിലാണ് ഇവിടെ തന്നെ കൊടുത്തില്ല പൈസ ഇപ്പോൾ വാങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെയ്യാമെന്ന് അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് ഇവിടെ താല്പര്യം ഉണ്ടെങ്കിൽ കാര്യം ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ചെയ്യണമാതിരി തന്നെയാണ് ചെയ്താൽ മതി.